ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഘർഷ നാടകങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ നടത്തിയ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നടന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനിയെങ്കിലും ഇത്തരം സമര നാടകങ്ങളുമായി അക്രമ നാടകങ്ങളുമായി വരരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഇടത് ജിഹാദി വിദ്യാർത്ഥികൾ. ഇവരെ വിദ്യാർത്ഥികളിൽ നിന്ന് പറയാൻ തന്നെ നാണക്കേടാണ്, വിദ്യാർത്ഥികൾക്ക് നാണക്കേടാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അടങ്ങിയിരിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. മാത്രമല്ല, ഇന്നലെ മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധ നാടകം അല്ലെങ്കിൽ പ്രതിഷേധ സമരം എന്ന് പറയാം അരങ്ങേറി. അതായത് അവിടെ ഈ ജെ എൻ യു സർവകലാശാലയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കുറേ പേർ ഈ ഇടത് ജിഹാദി സംഘടനകൾ തന്നെ തടിച്ചുകൂടി ഫ്രീ കാശ്മീർ എന്ന ഒരു ബോർഡ് എന്ന പ്ലക്കാർഡുകളുമായിട്ടാണ് ഇറങ്ങിയത്. അല്ല, ജവഹർലാൽ നെഹ്റു സർവകലാശാലയും കാശ്മീരുമായിട്ട് എന്താ ബന്ധം? കശ്മീരിൽ 370 അനുച്ഛേദം എടുത്തു മാറ്റിയതും അല്ലെങ്കിൽ കശ്മീരിലെ കാര്യങ്ങൾ, കശ്മീരൊക്കെ ഇപ്പോൾ തികച്ചും ശാന്തമാണ്, അവിടെ വെടിവെച്ചുകൾ കേൾക്കാനില്ല, അവിടെ തീവ്രവാദികളുടെ ആക്രമണങ്ങളില്ല, കശ്മീരിലെ ജനത വളരെ സമാധാനത്തോടെ കഴിയുകയാണ്. ഈ ഒരവസ്ഥയിലാണ് ഫ്രീ കശ്മീർ എന്ന് പറഞ്ഞ ഒരു ബോർഡുമായിട്ട് ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിഷയത്തോട് ഇതിനെ കൂട്ടിച്ചേർക്കാൻ ഒരു ശ്രമം നടന്നത്. അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള, രാജ്യത്തെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇതും ആനയും ആടും പോലെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇതിനിടയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ്? മുംബൈയിൽ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് ഈ ഫ്രീ കശ്മീർ എന്ന ബോർഡ് ചിലർ ഉയർത്തിയത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഒത്തുകൂടിയവർ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഫ്രീ കശ്മീർ പോസ്റ്ററുകൾ ഉയർത്തിയത്. ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ഇവരൊക്കെ പാകിസ്ഥാനി ഏജന്റുകൾ തന്നെയല്ലേ? തീർച്ചയായും അതെ. ഈ ജെ എൻ യുവിലെ സംഘർഷാവസ്ഥ മുതലെടുത്തുകൊണ്ട് കശ്മീർ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും അടുത്ത പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു. അതായത് ഇന്ത്യ എന്നും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ ആണ് ഇവരെല്ലാം, പാകിസ്ഥാൻ്റെ ഏജന്റുമാരാണ് ഇവരെല്ലാം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതേസമയം മുംബൈയിൽ ഈ പരിപാടി നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വളരെ അടുത്താണ്, ഏറ്റവും അടുത്ത് 2 കിലോമീറ്റർ മാത്രം അകലെയാണ്. അപ്പോൾ ശിവസേനയാണല്ലോ മുംബൈയിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വളരെ വളരെ സിമ്പിളായൊരു മറുപടിയാണ്. അതായത് കശ്മീരിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ പുനഃസ്ഥാപിക്കണം, അതുകൊണ്ട് കശ്മീരിനെ അങ്ങനെ ഫ്രീ ആക്കണം, അതായത് ഇൻ്റർനെറ്റൊക്കെ കൊടുത്ത് അവരെ സാധാരണ നിലയിലേക്ക് ആക്കണം എന്ന ഒരു പ്രസ്താവനയാണ് ഉദ്ധവ് താക്കറെ നടത്തിയത്. അല്ല, ശിവസേനക്കാർക്ക് ബുദ്ധിയും ബോധമൊക്കെ പോയോ? യാതൊരു വെളിവും ഇല്ലാണ്ടായോ? ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും രാജ്യവിരുദ്ധ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ അടിച്ചമർത്തുന്നതിന് പകരം മുംബൈ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ കശ്മീരിൽ ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കണം, കശ്മീരിൽ ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കണമെങ്കിൽ മുംബൈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചിട്ട്, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചാൽ കശ്മീരിൽ ഇൻ്റർനെറ്റ് ലഭിക്കുമോ? അത് അവിടുത്തെ ആ പ്രത്യേക സാഹചര്യവും മറ്റു കാര്യങ്ങളും കണക്കാക്കിയാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെയായി അവിടുത്തെ സ്ഥിതി അനുസരിച്ച് പിൻവലിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഓരോ പ്രദേശങ്ങളിൽ. അപ്പോൾ ഈ കശ്മീരിനെ ഫ്രീ ആക്കണം, അതായത് കശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നതിൻ്റെ സാങ്കത്യം ഇതുതന്നെയാണ്. ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജെ എൻ യു വിഷയത്തിൽ കശ്മീർ കൂട്ടിക്കലർത്തി ഒരു കലാപം കൂടി ഉണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുംബൈയിൽ ഇന്നലെ നടന്ന നടപടി. അത് മുംബൈ സംസ്ഥാന സർക്കാർ വളരെ മോശമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. വളരെ പ്രത്യേകിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ, ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് മുംബൈ സർക്കാരും ശിവസേനയും ഒക്കെ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. ഇത് ഇവിടെ നടക്കാൻ പാടില്ല. ഇവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമുണ്ട്, മറ്റ് വിവിധ രാജ്യ സുരക്ഷാ ശക്തികളുണ്ട്. തീർച്ചയായും അവരൊക്കെ ഇതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളും. ജെ എൻ യുവിലെ സമരമൊക്കെ ഈ സമരാഭാസന്മാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് കൂട്ടി വീട്ടിൽ കെട്ടിവെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഏതായാലും ഇതിൻ്റെ മറവിൽ വേറൊരു ഉടായിപ്പുമായി ഇറങ്ങാൻ തയ്യാറാകാതിരിക്കുന്നതാണ് ജിഹാദികളെ, കമ്മ്യൂണിസ്റ്റുകളെ, നിങ്ങൾക്കൊക്കെ നല്ലത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.